നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം വിഷ്ണു കടൂർ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ ഹിറ്റാച്ചിയുടെ ഒരു മെഷീനാണ് സാക്സിസ് അൾട്ര വൺ ഫോർട്ടി എന്ന് പറഞ്ഞ ഈ ഒരു കിഡിലൈൻ മെഷീനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റെൻ്റൽ സെഗ്മെൻറ്റിലേക്ക് തന്നെ അത്യാവശ്യം അതിഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന മോഡലുകളെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഫോർട്ടി ടു ട്വൻറ്റി അങ്ങനെ ഇതിൽ നിന്ന് വൺ ഫോർട്ടി എന്നൊരു മെഷീനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു മെഷീൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം സാക്സസ് അൾട്ര വൺ ഫോർട്ടി എന്നാണ് ഇതിനെ ശരിക്കും നമ്മൾ പറയുന്നത് ഈ അൾട്ര എന്ന് പറയുന്നത് തന്നെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അൺമാച്ച്ഡ് പെർഫോമൻസ് ലിമിറ്റ്ലെസ് റിലേബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ടോപ്പ് നോസ് ടെക്നോളജി റിഫൈൻഡ് കംഫോർട്ട് ആൻഡ് സേഫ്റ്റി തന്നെ അഷ്യൂർഡ് സപ്പോർട്ട് ഇതാണ് അൾട്ര എന്നൊരു ബാർജിങ്ങിലൂടെ ഹിറ്റാച്ചി ഈ ഒരു മെഷീനെ പരിചയപ്പെടുത്തുന്നത് കുറേയധികം പ്രത്യേകത ഉള്ള ഒരു മെഷീനാണ് ഈ ഒരു സാക്സസ് വൺ ഫോർട്ടി എന്ന് പറഞ്ഞ മെഷീൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന എഞ്ചിൻ തന്നെയാണ് ഈ സോ സോ റേഞ്ചിനാണ് ഈ ഒരു മെഷീനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഏതായാലും ഫ്രണ്ടിലെത്തി ഈ ഒരു ആമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സൊ ആക്സോ വൺ ഫോർട്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെൻ്റൽ സെഗ്മെൻ്റാണ് റെൻ്റൽ സെഗ്മെൻറ്റിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വേണ്ടതെന്ന് പറയുന്നത് മൈലേജ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ബക്കറ്റൊക്കെ കാണാം ബക്കറ്റൊക്കെ കണ്ടുകഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബക്കറ്റും അതുപോലെ തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ടീസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഈ ഒരു മെഷീൻ്റെ ആം ലെങ്തിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് രണ്ട് ആം ലെങ്തിൽ വരുന്നുണ്ട് രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം മീറ്ററും അതുപോലെ തന്നെ മൂന്ന് പോയിന്റ് ഒന്ന് മീറ്ററുമാണ് വരുന്നത് ബക്കറ്റിഗിൻ്റെ ഡിഗിങ് ഫോഴ്സ് എന്ന് പറയുന്നത് നൂറ്റി നാല് കിലോന്യൂട്ടനും ആമിൻ്റെ ഡിഗിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി ഏഴ് കിലോന്യൂട്ടർ ആണ് വരുന്നത് മാക്സിമം ഡിഗിങ് റീച്ച് എന്ന് പറയുന്നത് ഏഴായിരത്തി തൊള്ളായിരം മില്ലിമീറ്ററും അതുപോലെ തന്നെ മാക്സിമം ഡിഗിങ് റീച്ച് ഓൺ ഗ്രൗണ്ട് വരുന്ന ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത് മില്ലിമീറ്ററും മാക്സിമം ഡിഗിങ് ഡെപ്ത് എന്ന് പറയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് എം എമ്മും മാക്സിമം കട്ടിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപതെം എമ്മും മാക്സിമം ഡംപിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് എം എം മാക്സിമം സ്വിംഗ് റേഡിയസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് എം എമ്മും ആണ് വരുന്നത് വളരെ ഹെവി യൂസിനൊക്കെയും അതുപോലെ തന്നെ നമുക്ക് നോർമൽ യൂസിനൊക്കെ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു ബക്കറ്റ് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹെവി റേഞ്ചിൽ തന്നെയാണ് ടീത്ത് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കട്ടിങ് പവറും അതുപോലെ തന്നെ സ്വിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യാൻ പാ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അണ്ടർ ഗ്യാരേജിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിഗംഭീരമായിട്ടുള്ള രീതിക്ക് തന്നെയാണ് ഈ ഒരു അണ്ടർ ഗ്യാരേജ് കൊടുത്തിരിക്കുന്നത് അണ്ടർ ഗ്യാരേജിനകത്തെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴത്തേന് ഇതിനകത്ത് ആണ് ലോവർ റോളർ എന്ന് പറയുന്നത് ഏഴ് റോളേഴ്സും അപ്പർ റോളർ എന്ന് പറയുന്നത് ഒരു റോളറുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാക്ക് ഷൂസ് നമുക്ക് നോക്കുവാണെങ്കിൽ നാൽപ്പത്തി നാല് ട്രാക്ക് ഷൂസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ട്രാക്ക് ഗാർഡ് ഒരെണ്ണവും ആണ് കൊടുത്തിരിക്കുന്നത് ടൂ സ്പീഡ് ആക്സിൽ പിസ്റ്റൺ മോട്ടറാണ് ഓരോ ട്രാക്കിനെയും ട്രിവിൻ ചെയ്യുന്നത് ട്രാവൽ സ്പീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ അവറും ഏറ്റവും ലോവസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ത്രീ ഫോർ കിലോമീറ്റർ പെർ റവറും ആണ് മാക്സിമം ട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നൂറ്റി രണ്ട് ആണ് അതുപോലെ തന്നെ ഗ്രേഡബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ എഴുപത് ശതമാനമാണ് ഇതിന്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ഡിഗ്രി കണ്ടിന്യൂസ് ആയിട്ട് മല കയറാനും അത് ഗംഭീരമായിട്ടും ചെയ്യാനുള്ള ഒരു പവർ അത്രയ്ക്കധികം ഹെവി പവറോട് കൂടി തന്നെയാണ് മെഷീൻ എത്തിയിരിക്കുന്നത് അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു മികച്ച രീതിയിൽ തന്നെ സാക്സസ് വൺ ഫോർട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഇതിൻ്റെ ഓവറോൾ ഡിസൈനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഹിറ്റാച്ചി അകത്തൊക്കെ കണ്ടുവന്നിരുന്ന തനതായ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മെഷീനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ക്യാബിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ എ സിയുടെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പ് ലൈറ്റ് ണ്ട് എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് കുറിച്ച് കേറാം ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ചെറിയൊരു മിറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഡോർ നമുക്കൊന്ന് തുറക്കാം എന്നതിന് ശേഷം നമുക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ പറയാം വൺ എയ്റ്റി ഡിഗ്രിയിൽ തുറക്കാൻ പറ്റുന്ന ഒരു ഡോറാണ് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം ഇതുകൊണ്ട് ഈ ഒരു ഇതാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ ഓപ്പൺ ആയി വരും നമുക്കിത് ലോക്ക് ചെയ്ത് തന്നെ തിരിച്ച അവിടെ തന്നെ വെക്കാം സീറ്റ് എന്നൊക്കെ പറയുന്നത് ഫുൾ നമുക്ക് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഹാൻഡിൽ ലിവേഴ്സും കാര്യങ്ങളൊക്കെ ഒടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ട്രാക്കിനെ മൂവ് ചെയ്യാനുള്ള ഗിയസും കാര്യങ്ങളൊക്കെ ഇടുകൊണ്ടിരിക്കുന്നത് എ സി ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആറ് എ സി വെന്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ മെഷീന് വർക്ക് ചെയ്യാൻ നേരം നമ്മുടെ ഈ ഒരു ലിവർ താഴെ കിട്ടുന്നതിന് ശേഷമാണ് നമ്മുടെ മെഷീന് വർക്ക് ചെയ്യുന്നത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഈ കാണുന്ന ഒരു ലിവറും നമുക്ക് ഉറക്കിയത്തില്ല നമ്മൾ എല്ലാ വീഡിയോസിനകത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനത്തെ എസ്കവേറ്റേഴ്സ് പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇത് കാര്യം ഒരു സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ എക്കോ കൂടിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല നമ്മുടെ ഒരു പൗറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ആസൂഷ്യൽ നമ്മൾ എല്ലാ എസ്കവേറ്റേഴ്സിനകത്ത് കാണുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെഷിനകത്തും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡീസൽ ടാങ്ക് ആണ് അപ്പോൾ ഡീസൽ ടാങ്ക് വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അൻപത് ലിറ്ററിൻ്റെ ഡീസൽ ടാങ്ക് ആണ് ഒരു മെഷിനകത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിങ് സ്പീഡ് എന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ആർ പി എം ആണ് അതിൻ്റെ സ്വിങ് സ്പീഡ് പോയത് അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ളൊരു സ്പീഡും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓൾ ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ് റെൻ്റൽ സെഗ്മെൻറ്റിലേക്ക് തന്നെ അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒരു എഞ്ചിൻ ഒന്ന് കാണാം ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇസൂസുവിൻ്റെ തന്നെ ഫോർ ബി ജി വൺ ടി ഫോർ സിലിണ്ടർ ഇൻ്റർകോൾഡ് ഡയറക്റ്റ് ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ എൺപത്തി എട്ട് പോയിന്റ് അഞ്ച് എച്ച് പിയും മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് ആർ പി എമ്മിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എൻ എം ടോർക്കാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് വാൾട്ടിന്റെ രണ്ട് ബാറ്ററി അമ്പത്തിയഞ്ച് ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ പമ്പ് വന്നിരിക്കുന്നത് വേരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് ആക്സിൽ പിസ്റ്റൺ പമ്പ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹൈഡ്രോളിക് മോട്ടേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു മെഷീനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു മെഷീൻ ഒന്ന് ഒന്ന് ഓടിച്ചിട്ട് വരാം ഈ ഒരു ലിവർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ അപ്പോൾ ഇത് മുന്നോട്ടും ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ട് ഈ ബക്കറ്റിൻ്റെ കൺട്രോളാണ് ഇത് ബക്കറ്റ് നമുക്ക് ബോളിലേക്ക് ഉയർത്താനും ട്രാക്ക് മുന്നോട്ട് പോകാനും പുറകോട്ട് പോകാനുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യൂഷ്വലായിട്ട് നമ്മൾ എപ്പോഴും എസ്കമായിട്ട് കണ്ടിരിക്കുന്ന രീതിക്കുള്ള ആ സെയിം രീതിയൊക്കെ തന്നെയാണ് ഇതും കൊടുത്തിരിക്കുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാം ഓരോക്കെത്തന്നെയുള്ളൂ അല്ല യൂണിവേഴ്സൽ ആണല്ലോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു ഹിറ്റാച്ചിയുടെ സാക്സിസ് വൺ ഫോർട്ടി എന്ന് പറയുന്ന ഈ ഒരു മെഷീനെ കുറിച്ച് പറയാനുള്ളത് ഏതായാലും നമ്മുടെ ഈ ഒരു മെഷീൻ്റെ ഓണർ നമ്മുടെ ഇക്ക നമ്മുടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഇക്കായ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മുടെ

പല കമ്പനിക്കാരുടെ മെഷീനും വളർന്നിട്ടുണ്ട് ഇവിടെ വർക്ക് ചെയ്തത് ഞങ്ങള് പല വണ്ടിയും വാടക വിളിച്ചാണ് നമ്മൾ ഓടിക്കുന്നത് അപ്പൊ ഇപ്പൊ ഒരു ഒരു മാസമായിട്ടുള്ള ഇങ്ങനെ വന്ന ഞങ്ങളൊരു മിഷീൻ എടുത്താൽ കൊള്ളാന്നുണ്ട് അങ്ങനെ ഞങ്ങള് സാക്സസ് ഞങ്ങള് ഞാൻ ഒറ്റക്കുള്ള ഒരു രണ്ടു മൂന്ന് ചേരാറുണ്ട് അപ്പൊ എല്ലാവരുടെ തീരുമാനം നമുക്ക് സാക്സസ് ടാറ്റ അറ്റാച്ച് എടുക്കാന്ന് ഓർത്ത് അങ്ങനെ വന്ന് ബന്ധപ്പെട്ട് ഞങ്ങള് മെഷീൻ എടുത്തത് മെഷീൻ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല മെഷീൻ പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട കട്ടിംഗ് പവറും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട് മൈലേജിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിലാണ് ആൾട്രാ മോഡലാണ് അറിയുന്നത് മാറ്റിയിട്ട് പുതിയ മോഡലാണ് അൾട്രാ മിഷൻ ആണ് അത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട് പിന്നെ വണ്ടി നല്ല കംഫർട്ട് ആണ് കുടിക്കാനും ഓടിക്കാനും കുറച്ചെങ്കിലും മണ്ണുപണി കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തും അനുയോജ്യമായ വണ്ടിയാണ് ഈ ട്രാക്കിനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് നീളമൊക്കെ ഏഴ് റോളറാണ് വന്നത് അത് നമുക്ക് ട്രാക്കിന് വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നിന്ന് പണിയാനും തിരിയാനും എല്ലാം നല്ല കംഫർട്ടാണ് മിഷേൻ മനസ്സിലായി പിന്നെ നമ്മുടെ യൂസിംഗിനൊക്കെ നല്ല എളുപ്പമായിട്ട് കൊണ്ടുണ്ട് നമ്മൾ ഇതിന്റെ മൈലേജ് വെച്ച് മറ്റു മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൈലേജ് നല്ല വ്യത്യാസമുണ്ട് കമ്പനി ഒമ്പത് എട്ടൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തൊക്കെ ആ രീതിയിൽ മൈലേജുകള് കിട്ടുന്നുണ്ട് പിന്നെ മറ്റു മിഷീന അപേക്ഷിച്ച് നോക്കുമ്പോ പതിമൂന്ന് പതി പന്ത്രണ്ട് ഒക്കെ വരുന്നുണ്ട് ഈ മിഷീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു എട്ട് ഒമ്പത് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഒമ്പതര ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് മൈലേജ് കിട്ടുന്നുണ്ട് ഓക്കെ നമ്മൾ ബാക്കി ഓയിലിന്റെ അങ്ങനത്തെ ചിലവൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓയിൽ ചിലതും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതായാലും സാധന വണ്ടിനെ അപേക്ഷിച്ച് നമുക്ക് നല്ല വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട് ഡീസൽ മൈലേജും അത്യാവശ്യം നല്ല കട്ടിംഗ് പവറും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ സ്പീഡ് ആ നല്ല ഉണ്ട് ലോഡിംഗ് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ആവശ്യം അതാണ് വേണ്ടത് നമുക്ക് സ്പീഡിൽ ലോഡ് ചെയ്യാൻ പറ്റണം പെട്ടെന്ന് ലോഡ് ചെയ്ത് നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര ലോഡ് കയറണം എന്നുള്ളൊരു നോക്കിയൊക്കെയാണ് ഞങ്ങൾ ഇടപാട് മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര ലോഡ് കൂടു കയറുന്നോ അത്ര

മനസ്സിലായി വണ്ടികൾ വണ്ടികൾ ഈ ഈ ഒരു എടുക്കേണ്ട സമയത്ത് എന്തുകൊണ്ടാണ് സെറ്റപ്പോടുകൂടി ചെയ്തിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇറ്റാച്ചിന് മെയിൻ ആയിട്ട് എന്താ സംഭവം നമുക്ക് എന്റെ മൈലേജിലും ബാക്കി കട്ടിങ് പവറും കാര്യങ്ങളും ഇപ്പൊ പുതിയ ഇഷ്യൂസ് എല്ലാം കൊണ്ടും നല്ലതാണെന്ന് മറ്റു ജില്ല എടുത്ത ആളുകളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചു നമ്മളെല്ലാം മൊത്തം അന്വേഷിച്ചിട്ടാണ് എടുത്തത് പിന്നെ ഇവര് മിസ്തു വിഷീല മിഷീനും നല്ല മിഷീനാണ് പിന്നെ സ്പെയർ പാർട്സും കാര്യങ്ങളും സർവീസിങ്ങും എല്ലാം നല്ല സർവീസിംഗ് ആണ് ആളെ വിളിച്ചാൽ അപ്പൊ തന്നെ വന്ന് കാര്യങ്ങൾ നോക്കി അതിന് തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതാണ് പല ടൈപ്പ് ഓഫ് ബക്കറ്റ് ടൈപ്പ് ബക്കറ്റ് ആണോ നമുക്ക് ആ ഈ ടൈപ്പ് ബക്കറ്റ് കമ്പനി വരുന്ന ബക്കറ്റാണ് പിന്നെ നമ്മൾ അതുമോ ലീഫും ഇതൊക്കെ അടിച്ച് നമ്മൾ രണ്ടാമത് അത് ഒരു അമ്പത് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഈ ലീഫും ഇതൊക്കെ അടിച്ച്

എഞ്ചിനൊക്കെ ഈ എൻജിൻ ഒക്കെ മാറിയിട്ടുണ്ട് എത്ര നാളായിട്ട് നമ്മുടെ ഓടിക്കണേട കൊറേ അധികം മാറ്റങ്ങള് വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എഞ്ചിന്റെ തന്നെയാണ് പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് ഈ ഒരു ബക്കറ്റിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ നാളായിരിക്കും ഇപ്പൊ നമ്മുടെ യൂസ് അനുസരിച്ചൊക്കെ എത്ര ലാസ്റ്റിംഗ് ലാസ്റ്റിംഗ് ഉണ്ട് ആണ് ഇങ്ങനത്തെ മെഷിനെ സംബന്ധിച്ചുള്ള വളരെ വേഗം പണി എടുക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നേരത്തെ ഓടിച്ചിരുന്ന മെഷീനെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേന് എങ്ങനെയുണ്ട് സ്പീഡും ആയിട്ടുണ്ട് എങ്ങനെ എന്തൊക്കെ സ്പീഡ് വ്യത്യാസം വന്നിട്ടുള്ള പ്രധാന ആണെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട് റോളിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് സ്പീഡ് ഉണ്ട് നല്ല സ്പീഡ് സ്പീഡ് തന്നെ വന്നു നമുക്ക് റോളേഴ്സിനെ റോളേഴ്സിനൊക്കെ എത്ര റോളേഴ്സ് നോർമൽ ഏഴ് റോളർ തന്നിട്ടുണ്ട് സ്വിംഗ് സ്പീഡും കാര്യങ്ങളും കോമ്പറ്റീഷൻ മറ്റു വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട് നേരത്തെ നേടിച്ച് നല്ല നല്ല വ്യത്യാസം വന്നിട്ട് വന്നിട്ടുണ്ട് ഓക്കെ പ്രധാനമായിട്ടും ഏത് എങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ഫീല് തോന്നിപ്പിക്കുന്ന റോഡിങ്ങി ആണെങ്കിലും കട്ടിങ്ങിനാണെങ്കിലും മൈലേജ് ആണെങ്കിലും നല്ല വ്യത്യാസം മൈലേജിന് നല്ല വ്യത്യാസം ആണ് നല്ല വ്യത്യാസം അതുപോലെ തന്നെ നമുക്കിനും ഇന്റീരിയർ കുറിച്ച് പറയാം അങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഗിയറിൽ ആണെങ്കിലും കുഴപ്പമില്ല സീറ്റിനാണേലും വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ എ സിയുടെ കൂളിംഗ് എ സിയുടെ കൂളിങ് നല്ല കൂളിങ്ങ് ഇതിപ്പോ ടിന്റ് നല്ല രസം താങ്ക്സ് നമുക്ക് ഈ ഒരു പുതിയ െ പറ്റി അറിയാൻ പറ്റി അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഈ ഒരു ടാറ്റ ഹിറ്റാച്ചി സാക്സസ് അൾട്രാ വൺ ഫോർട്ടി എന്ന് പറഞ്ഞ ഈ മെഷിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു മെഷീൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഞാൻ പി എസ് എൻ ഹിറ്റാച്ചിയുടെ നമ്പർ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തൊക്കെ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ് അപ്പോൾ എന്നത്തേ പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത ദിവസം നല്ലൊരു വീഡിയോ വരുന്നതായിരുന്നു നിങ്ങൾ സ്വന്തം വിഷ്ണോ കൊടൂർ സാനിംഗ് ആർട്ട് ഫാം ഓട്ടോസ് ബ്ലോക്ക്